ഹലോ, ഞാൻ നമ്മുടെ ഗാർഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. അത് മെയിനായിട്ട് നമ്മുടെ DTDC യെ കുറിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും അറിയില്ല. പക്ഷെ ഇത്ര നാളും ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ ഓൺലൈനിൽ പ്ലാൻ സെയിൽ ഇപ്പോൾ തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പ്ലാൻസ് സെയിൽ ചെയ്യുന്നവരുണ്ട് അല്ലേ. ഞാനും അവരുടെ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് പ്രചോദനം കൊണ്ടൊക്കെയാണ് ഞാനും ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് വന്നത്. ഈ വീഡിയോ ഞാൻ എത്ര വലിച്ചു നീട്ടിയാണ് പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് അല്ലെങ്കിൽ വാങ്ങാൻ ഓർഡർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് വീഡിയോ എന്തായാലും കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കൊറിയർ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ നിന്ന് പ്ലാന്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ അറിയണം, ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ ധരിച്ചിരുന്നു. എങ്കിൽ പോലും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, സെയിൽ വീഡിയോ മാത്രമാണ് എല്ലാവരും ഇരുന്ന് കാണുന്നുള്ളൂ. അതും എത്ര പേര് അത് മൊത്തമായിട്ട് കാണുന്നുണ്ടെന്നും എനിക്കറിയില്ല. സെയിൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നു ലെങ്ത്ത് കൂടുന്നു എന്നൊക്കെ ഒരുപാട് പരാതികൾ പേഴ്സണൽ മെസ്സേജൊക്കെ എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സെയിൽ വീഡിയോയിൽ ആവർത്തിച്ച് പറയാറുണ്ട്. അതും കേൾക്കാതെ വന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അധികമൊന്നും ഈ തെറ്റ് ആരും വരുത്താറില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അത് ഇപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പ്ലാൻസ് അയച്ചു, എല്ലാവർക്കും കറക്റ്റായിട്ട് എത്താറുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഞാൻ എപ്പോഴും പ്ലാൻസ് അയക്കാൻ എനിക്ക് DTDC യെ തിരഞ്ഞെടുക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ടായി, അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഒത്തിരി പേര് കുറേ തെറ്റിദ്ധാരണകൾ അവരുടെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയാലാണ് നമുക്കിപ്പോൾ സെയിലാണെങ്കിലും നമ്മുടെ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അവിടെ പൈസയല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് പ്ലാൻസാണ് നഷ്ടമാവുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടം. എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ ഒരു ഹോം ഗാർഡനാണ്. അതെന്താണ് അങ്ങനെ ഞാൻ എപ്പോഴും കൊച്ചു ഹോം ഗാർഡൻ എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ എപ്പോഴും പറയാൻ കാര്യം, ഞാൻ വലിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ താൽക്കാലികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. ഇതല്ല എൻ്റെ ഒരു മേഖല, ഞാൻ പഠിക്കുന്ന ഫീൽഡ് അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞത് ഇതൊന്നും ഇതല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 4 വർഷത്തോളം എനിക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇനിയും കുറച്ച് ആളും കൂടി ഇരിക്കണം. ആ സമയത്ത് നമ്മൾ ഒരാൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തിലെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. അങ്ങനെ വന്ന ഒരു ഫീൽഡാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പറയുക, കുറേ ആഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു ചെടികളും പൂക്കളോടൊക്കെ ഇടപഴകി തുടങ്ങിയ ഒരിക്കലും അതൊരു ക്യാഷിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമായിട്ട് വരില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കും. ഞാൻ ഈ പറയുന്ന ശരിയല്ലേ? അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തന്നെ ആദ്യമൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈനിൽ നിന്ന് റോസുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഈ 4 വർഷത്തെ കാര്യത്തിലായിട്ട് ഞാൻ പറയുന്നത്, അതിന് മുന്നേ വരെ ഞാനൊരു പ്ലാന്റ്സ് ആയിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെടികളോട് താല്പര്യം തോന്നിയ സമയത്ത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് പ്ലാന്റ്സ് വാങ്ങിക്കുന്നത്. അതും ഏറ്റവും ഫേമസ് ആയിട്ട് യൂട്യൂബ് വഴി സെയില് നടത്തുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ പ്ലാന്റ്സ് വാങ്ങിയത്. എനിക്ക് നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് ചെടികൾ വാങ്ങുന്നവർ ഒരുപാട് കാര്യങ്ങൾ സങ്കല്പിച്ച് വെക്കും. അപ്പോൾ അതൊന്നുമല്ല ശരിയെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഉദ്ദേശിച്ച പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ്, ഞാനിത് മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കിഡ് റോസ് ആണ് ആദ്യമായിട്ട് ബുക്ക് ചെയ്ത് വാങ്ങുന്നത്. ഈ ഓർക്കിഡ് റോസ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ പ്ലാന്റിൽ വെറും കമ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ പ്ലാന്റായിരുന്നു, ഒരു ഇത്തിരി കൽപ്പൊടിയിൽ പൊതിഞ്ഞിട്ടുള്ള ചെറിയ പ്ലാന്റായിരുന്നു. ഞാൻ ഓർക്കിഡ് റോസ് ബുക്ക് ചെയ്ത് 150 രൂപയ്ക്കായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണണോട്ടെ. ചിലപ്പോൾ കണക്ഷൻ ഇല്ലാണ്ടായിരിക്കും ഞാൻ എന്തൊക്കെയോ പറയുന്നത്, പക്ഷെ നിങ്ങളിത് കാണുക. എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 150 രൂപയുടെ 2 ഓർക്കിഡ് റോസ് ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കാം, 300 രൂപയായി. പിന്നെ ഒരു 80 രൂപ എക്സ്ട്രാ CC 350 രൂപയ്ക്ക് ഞാൻ പ്ലാന്റ് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് വലിയ ട്രീ റോസ്, വലിയ ചെടികളൊക്കെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഗാർഡനിങ് ഇതൊക്കെ നോക്കുന്ന ഞാൻ എന്താ ചിന്തിക്കുന്നത്, അത്രയും വലിയ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് വരുന്നതെന്നാണ്. നമ്മളവിടെ ആ വീഡിയോയിൽ പറയുന്നില്ല ഇതിൻ്റെ ചെറിയ തൈയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്, അങ്ങനെയൊന്നും പറയുന്നില്ല.
അങ്ങനെ കാത്തിരുന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ചെടി വന്നു. ഈ ഒരു മാസം കഴിഞ്ഞ് ചെടി വന്നപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ ഒട്ടും ഇലകളില്ലാണ്ടാണ് വന്നത്, കമ്പ് മാത്രമായിട്ടാണ് വന്നത്. ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി, ഈശ്വര ഇങ്ങനെയാണോ ചെടികൾ കിട്ടുന്നതെന്ന് ഒരുപാട് വിഷമിച്ചു പോയി. അങ്ങനെ ഞാൻ പ്ലാന്റ് നട്ടു, അതിൽ പിന്നെ തളിരൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആ ചെടി പിടിച്ചു കിട്ടുമായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് പ്ലാന്റ് വളർത്ത അറിയില്ലാത്തതുകൊണ്ട് തന്നെ ആ ചെടി പോയതാണ്, നന്നായിട്ട് തളിർത്തൊക്കെ വന്നതാണ്. പക്ഷെ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതെന്താണ്, ഇങ്ങനെയാണ് റോസ് കിട്ടുന്നതെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് അത് ചോദിക്കാൻ ഒന്നിനും പോയിട്ടില്ല, കാരണം അവരുടെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്ന ഒത്തിരി ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവരാണ്, അവരെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ചിന്തിച്ച് വെച്ചേക്കുന്നതിലാണ് എന്തോ തെറ്റ്. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ റോസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. നമുക്ക് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ, ഇപ്പം എൻ്റെ ഗാർഡനിൽ നിന്ന് മെയിൻ ഗാർഡനിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ റോസ് പ്ലാന്റ്സിൻ്റെ എത്ര ഇലകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര ഇലകൾ മഞ്ഞ കളറിലാവുന്നുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ ആ പ്ലാന്റിനപ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്യുമാണ്, അവരെ നല്ല രീതിയിലാക്കി കൊടുക്കും. ഇപ്പോൾ നമ്മൾ മുടിയൊക്കെ ചെയ്തി കൊടുക്കുന്നു എന്ന് പറയണ പോലെ എല്ലാ ദിവസവും ഗാർഡനിൽ എല്ലാ എല്ലാ ഇലകളും അങ്ങനെയുള്ളതൊക്കെ കളയും, കാരണം അതൊക്കെ ആ പഴുത്ത ഇലകളൊക്കെ അതിൽ വെച്ചുകൊണ്ടിരുന്ന ആ പ്ലാന്റ് കേടാകും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താണ് ആ റോസിനെ ഭംഗിക്ക് നിർത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ റോസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അയച്ച് കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞാൽ ഇലകൾ കൊഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഇതിനുശേഷം ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി. ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമൊക്കെ പ്ലാന്റ്സ് അയച്ചതിൽ നല്ല മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 2 വർഷം മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരു മാഡം എൻ്റെ ഫോണിൽ ഞാൻ മൈ ലൈഫ് മൈ വേൾഡ് എന്നാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. ആ മാം ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ മാം എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തി തന്നു. ഞാൻ ആദ്യം പാക്കിങ്ങിൽ നമ്മുടെ ചെളിയുണ്ടല്ലോ, ആ ചെളിയുടെ നനവ് ഒരുപാട് വെള്ളം ഇറ്റുന്ന പോലെ അത്രയും ചെളികളായിട്ടൊക്കെയാണ് വെള്ളം, അങ്ങനെയാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഓരോരുത്തർ തിരുത്തി തന്നാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്, പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. അപ്പോൾ ഒന്നും നമ്മൾ ആദ്യം അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, എല്ലാം പഠിച്ചെടുക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ചിന്തിച്ചത് ഈ ഇലകൾ കൊഴിയാതെ എങ്ങനെ കസ്റ്റമേഴ്സിന് കിട്ടും? കാരണം എല്ലാവർക്കും റോസൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കിട്ടുമ്പോൾ ഇല കൊഴിഞ്ഞ് പോകുന്നതാണ് സങ്കടം. അപ്പോൾ ഈ ഇല കൊഴിയാതെ എങ്ങനെ നമുക്ക് ഇന്നയച്ച റോസ് പിറ്റേ ദിവസം എത്തിയാൽ പോലും ഇല കൊഴിച്ച് കളയുന്ന റോസുകളുണ്ട്. എല്ലാ റോസ് പ്ലാന്റ്സും ഒരുപോലെയല്ല, സെൻസിറ്റീവ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അങ്ങനെ ഇല കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിലൊരു കാര്യം ചെയ്താണ് അയക്കുന്നത്. അപ്പം അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇല കൊഴിയാതെ എത്ര ആളുകൾക്ക് പ്ലാന്റ്സ് കിട്ടാറുണ്ട്? അങ്ങനെ ഫ്രഷായിട്ട് തന്നെ നിങ്ങൾ ഒരു ഗാർഡനിൽ കാണുന്ന പോലെ തന്നെ പ്ലാന്റ്സ് കിട്ടുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് ബാക്കിയുള്ളവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഇനി എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, ചിലപ്പോൾ കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്കെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ചേർത്ത് പറയാം. അപ്പോൾ ഈ ഇലകൾ കൊഴിയാതെ ആ ഒരു ഭംഗിയിൽ തന്നെ കിട്ടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എൻ്റെ ഒരു ചങ്ങാതിക്ക് ഞാൻ ആ ചങ്ങാതിയുടെ ഗേൾ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുത്ത, പിറന്നാൾ സമ്മാനം അയച്ചു കൊടുത്തത്. അതിൽ നിങ്ങൾ ആ പ്ലാന്റ് നോക്കുക, എത്ര ഫ്രഷായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ അയക്കുന്നത്. നിങ്ങൾ തരുന്ന CC, അതായത് 80 രൂപ CC അടക്കും, 3 പ്ലാന്റിന് നിങ്ങൾ 80 രൂപ CC അടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പേ ചെയ്യുന്നത് 160 രൂപയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? അത്രയും മണ്ണ് അല്ലെങ്കിൽ അത്രയും ചകിരിച്ചോറ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഈ എക്സ്ട്രാ CC വന്നാലും ചില കസ്റ്റമേഴ്സിനോട് ഞാൻ പറയാറില്ല, നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റാറുണ്ട്, ചില കസ്റ്റമേഴ്സിനോട് പറയാറില്ല. പക്ഷേ വലിയ പ്ലാന്റ് വാങ്ങുന്നവരോട് മാത്രമാണ് ഞാൻ എക്സ്ട്രാ CC വന്നാൽ പറയാറുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പേരുടെ CC കയ്യിൽ നിന്നിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സിൻസിയറായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇത് ഇത്രയൊക്കെ പറയാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയാം കേട്ടോ. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി DTDC കാര്യം പറയാം. കുറേ പേരൊക്കെ പ്ലാന്റ്സ് വാങ്ങുന്നുണ്ട്, DTDC വഴി പ്ലാന്റ്സ് വാങ്ങുന്നുണ്ട്. കൃത്യമായിട്ട് എത്തുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ടി വരുന്നില്ല. ഈ DTDC വഴി പ്ലാന്റ്സ് ഞാൻ അയച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു സ്ലിപ്പ് ഞാൻ തരാറുണ്ട്. അതെന്തിനുള്ള സ്ലിപ്പാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അറിയാത്ത ഒത്തിരി പേരുണ്ട്, അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുഭവത്തിൽ നിന്നാണ് ചിലപ്പോൾ ഒത്തിരി പേരുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഒത്തിരി പേരുണ്ടാകും. അപ്പോൾ ഈ DTDC ഞാൻ പ്ലാന്റ്സ് അയക്കുമ്പോൾ സ്ലിപ്പ് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ് അയച്ചു എന്നുള്ള തെളിവിന് മാത്രമായിട്ടാണ് ആ ഒരു സ്ലിപ്പ് തരുന്നത്. അത് നിങ്ങൾ
ഒന്ന് പറയാം കേട്ടോ, നിങ്ങൾ എന്താ ചിന്തിച്ചിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും ഞാൻ പറയാം എന്താണ് കാരണം എന്ന്. ഞാൻ പറയാം, ആ സ്ലിപ്പ് ഞാൻ അയക്കുന്നത് ഒരു തെളിവിന് വേണ്ടി മാത്രമല്ല, അതിൽ ഒരു നമ്പറുണ്ട്, ട്രാക്കിംഗ് നമ്പർ എന്നും പറയും, ട്രാക്കിംഗ് ഐ ഡി എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ആ ട്രാക്കിംഗ് ഐ ഡി എന്തിനാണ്? ഈ പ്ലാന്റ് ഞാൻ അയച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ട്രാക്കിംഗ് ഐ ഡി കിട്ടിയാൽ നിങ്ങളിത് ട്രാക്ക് ചെയ്ത് നോക്കണം. നിങ്ങളോട് ഫുൾ ടൈം ട്രാക്ക് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് രാവിലെ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ രാവിലെ നോക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഉച്ച സമയമാകുമ്പോൾ നോക്കുക. ഈ ട്രാക്ക് ചെയ്യാനായിട്ട് ഒത്തിരി സമയമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്കറിയാലോ. ഉച്ചക്ക് നോക്കുക, 3 മണിയാകുമ്പോൾ നോക്കുക. ഈ 3 മണിയായിട്ടും പ്ലാന്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനാണ് പ്ലാന്റ് അയച്ചിരിക്കുന്നത്, എന്നെ വിളിച്ച് ചോദിക്കുക, പ്ലാന്റ് വന്നില്ലല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഞാനാണ് അയച്ചത്, എന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ചില ആളുകൾ മാത്രം, ചില കസ്റ്റമേഴ്സ് ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഞാനാണ് ഈ DTDC സർവീസ് മൊത്തം നോക്കുന്ന ഞാനാണ്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങോട്ടാണോ അയച്ചത്, നിങ്ങളെന്താ അങ്ങോട്ട് അയച്ചത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ഏത് അഡ്രസ്സാണോ അയച്ചത് അങ്ങോട്ടേ ഞങ്ങൾ അയക്കുന്നുള്ളൂ, ആ അഡ്രസ്സാണ് അതിൽ വെച്ചേക്കുന്നത്. പിന്നെ നമുക്കൊരു ലോക്കൽ DTDC, എൻ്റെ സ്ഥലം എറണാകുളമാണ്, എറണാകുളത്ത് ടോട്ടൽ എത്ര DTDC ഉണ്ടാവും? ഒരുപാട് DTDC ഉണ്ട്. അവിടുത്തെ എറണാകുളത്തെ ഒരു ടൗണായ തൃപ്പൂണിത്തുറ, ആ തൃപ്പൂണിത്തുറയിൽ ഒത്തിരി DTDC ഉണ്ട്. അതിലൊരു DTDCനെയാണ് ഞാൻ പ്ലാൻസ് അയക്കാനായിട്ട് ആശ്രയിക്കുന്നത്. ഈ തൃപ്പൂണിത്തുറയിൽ ഒരു 10-20 DTDC ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാം കൂടി ചെല്ലുന്ന ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട് നമുക്ക്. ആ ബ്രാഞ്ചിൽ നിന്നാണ് ഈ പ്ലാൻസ് പല സ്ഥലങ്ങളിലോട്ട്, പിന്നെയുള്ള നിങ്ങളുടെ സ്ഥലങ്ങളിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ DTDCന്ന് കൃത്യമായിട്ട് അയച്ചു, അതിന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള നമ്പർ എന്നുള്ള രീതിയിലാണ് ആ സ്ലിപ്പ് അയക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ അവിടെ ചെയ്യാനുള്ളതിൻ്റെ 80-90% ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക. DTDC വഴി പ്ലാൻസ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനല്ല ഈ എല്ലാ സ്ഥലങ്ങളിലോട്ടും, അതായത് എല്ലാ ജില്ലകളിലും ഞാൻ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചെന്നൈ, അതുപോലെ കർണാടക, ഇപ്പോൾ തമിഴ്നാട്, നമ്മുടെ കർണാടക, അവിടെയൊക്കെ റോസ് പ്ലാൻസ് അയക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോലും ഈ 5 ദിവസമൊന്നും കൊണ്ടല്ല പ്ലാൻസ് എത്തുന്നത്, പെട്ടെന്ന് എത്തുന്നുണ്ട്. ഇനി ഈ 5 ദിവസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കണക്റ്റ് അല്ലാണ്ട് ഓരോന്നും കയറി വരും. ഈ 5 ദിവസം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്നും കൂടി പറയാം കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മാം 290-ൻ്റെ കോംബോ ഓർഡർ ചെയ്തിരുന്നു, 290. ഞാനത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ കോംബോയുടെ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു അക്വാ പെറ്റൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ആദ്യം 320 ഞാൻ കോംബോ ഇട്ടത് കേട്ടോ, ഈ സെയിം കോംബോ തന്നെ 320 ഇട്ടത്. അപ്പോൾ ഞാൻ പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്ലാന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓൺ റൂട്ട് പ്ലാന്റാണ് ഞാൻ അത് 290 കേട്ടോ. 290 എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ്, ഞാൻ ആ വില സഹിതം ഞാൻ പറയുന്നു, ഒരു പ്ലാന്റ് 70 രൂപ കേട്ടോ. ഒരു ഓൺ റൂട്ട് പ്ലാന്റിന് 70 രൂപ പ്ലസ് അതിൻ്റെ CC വെച്ചിട്ടാണ് 290 രൂപ ഞാൻ ആ ഒരു കോംബോയിൽ ഇട്ടേക്കുന്നത്. 70 രൂപയുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലാൻ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഞാൻ ഒരു ഇതിന് 70 രൂപ ഇട്ടിട്ടുള്ള ഓൺ റൂട്ട് പ്ലാന്റിന് ഏകദേശം 100 രൂപ വരെ നമ്മുടെ ഇതിൽ സെയിലിനായിട്ട് മേടിക്കുന്നവരുണ്ട്. ഞാൻ 70 രൂപ വെച്ചിട്ടാണ് ആ ഒരു കോംബോ ഇട്ടേക്കുന്നത്. അങ്ങനെ ഈ മാം അതിലാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ അത് 290 പ്ലാന്റ് ആക്കിയത് കൊണ്ട് പിന്നെയും ഞാൻ ആ മാമിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മാം അത് കോംബോ 290 ആക്കി, അപ്പോൾ 30 രൂപ ഞാൻ റീഫണ്ട് ചെയ്യണം, ഞാൻ അത് റീഫണ്ട് ചെയ്തുതരാം, നമ്പർ അയച്ചു, ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ 290 പ്ലാന്റാണ്. നിങ്ങൾ ഈ പ്ലാന്റ് എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തേക്കുന്നതെന്നൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ 290 ഓൺ റൂട്ട് കോംബോ ഇട്ടിട്ടുണ്ട്. ഈ അടുത്തിട്ടതാണ്, നിങ്ങൾ ചെന്ന് നോക്കുക ഞാൻ അതിൽ എങ്ങനെയാണ് പ്ലാൻസ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അയക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ആളുകൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരെ ചെയ്തിട്ടുണ്ട്. അത്രയും നീറ്റായിട്ടാണ് ഞാൻ ആ പ്ലാൻസ് അയച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, എത്ര വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറിയ പ്ലാൻസ് അധികം സെയിൽ ചെയ്യാറില്ല, വേറൊന്നുമല്ല, ഒന്നല്ലെങ്കിൽ വേരി കുറവായിരിക്കും, പിന്നെ ഞാൻ കൂടുതലും വലിയ പ്ലാൻസ് സെയിൽ ചെയ്യുന്നതാണ്. എനിക്കറിയാം ചെറിയ പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊഴിയുമെന്ന് നല്ലോണം അറിയാം. ഞാനും ഇതിന് മുന്നേ ഓൺലൈനിൽ പ്ലാൻസ് മേടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, എത്ര പേര് റോസ് വാങ്ങിയിട്ട് ഇലകൾ കൊഴിഞ്ഞ് തണ്ടുകൾ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനും അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൂടുതലും ചെറിയ പ്ലാൻസേ അങ്ങനെ വരുള്ളൂ. വലിയ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവരുണ്ടല്ലോ, വലിയ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അത് ചെറിയ പ്ലാന്റിന്റെ ഒരു ഇതാണ്, അങ്ങനെ ഒരു നേച്ചറാണ്. കൂടുതലും ബട്ടൺ റോസ്, അതുപോലെ തന്നെ ക്രിക്കറി റോസ് ഒക്കെ പെട്ടെന്ന് ഇല ഒഴിച്ചു കളയുന്ന ഒരു റോസാണ്. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. 25-ാം തീയതി ഞാൻ പ്ലാന്റ് അയച്ചു കൊടുത്തു. ഈ മാസം 25-ാം തീയതി പ്ലാന്റ് അയച്ചു കൊടുത്തിട്ട്
എനിക്ക് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് കിട്ടി, ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞ് തണ്ട് മാത്രമായിട്ടുള്ള ഫോട്ടോ അയച്ചു തരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 5-6 ദിവസമൊക്കെ റോസ് പ്ലാന്റ്സ് ആ ഒരു പാക്കിങ്ങിൽ ഇരിക്കോ? ലൈവ് പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അയച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നടക്കുന്ന കസ്റ്റമേഴ്സാണ് കൂടുതൽ. അത് അവരുടെ നേച്ചറല്ല, അതാണ് വേണ്ടത്. ലൈവ് പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ട്രാക്ക് ചെയ്ത് നോക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ പോലും അത് ചോദിക്കണം, ഇത്ര നേരമായിട്ട് ഞങ്ങളുടെ പ്ലാന്റ്സ് വന്നില്ലല്ലോ എന്ന് ചോദിക്കണം. ഇത് ഞാൻ അയച്ചു കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ടും പ്ലാന്റ് കിട്ടാഞ്ഞിട്ട് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറയുമ്പോൾ ാണ് ഞാൻ അറിയുന്നത് ഇതുവരെ കിട്ടിയില്ല. നമുക്ക് എത്ര പേർക്ക് നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട്, എത്ര പേർക്ക് പ്ലാൻസ് അയക്കുന്നുണ്ട്? നമുക്ക് പേഴ്സണലായിട്ട് എല്ലാവരോടും പോയി പ്ലാൻ കിട്ടിയെന്ന് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര നാളുകളായി ഈ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, നിങ്ങൾ എത്ര പേരാ ഗ്രീറ്റിംഗ് മെസ്സേജ് വായിക്കാറുണ്ട്? സ്ഥിരം പ്ലാൻസ് വാങ്ങുന്നവരോടല്ല കേട്ടോ, അല്ലാണ്ട് പുതിയതായിട്ട് പ്ലാൻസ് വാങ്ങാൻ വരുമ്പോൾ ഒരു വലിയ പാരഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിൽ എത്ര പേര് വായിച്ചു നോക്കുന്നുണ്ട്? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അറിയില്ലെന്നൊക്കെ പറയുന്നവരുണ്ട്. മിക്കപ്പോഴും ഞാൻ നിങ്ങൾ ഗ്രീറ്റിംഗ് മെസ്സേജ് വായിച്ചു എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുന്നവരുണ്ട്. അതിൽ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ട്രാക്കിംഗ് ID, ട്രാക്കിംഗ് നമ്പർ, ട്രാക്കിംഗ് സ്ലിപ്പ് തന്നാൽ ട്രാക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ എനിക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി നോക്കുക ഗ്രീറ്റിംഗ് മെസ്സേജിൽ അങ്ങനെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പിഴവ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ വന്ന് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് പ്ലാൻസ് അയച്ച് സ്ലിപ്പിട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഉത്തരവാദിത്തം അവിടെ തീരുവാണ്. പിന്നെ നിങ്ങളാണ് ആ DTDC ട്രാക്ക് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങളല്ല നോക്കേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സ്ലിപ്പ് കസ്റ്റമറിന് കൊടുക്കാൻ DTDC തരുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്? ഇതൊന്നും അറിയാതെ ആരും പ്ലാന്റ് ബുക്ക് ചെയ്യരുത്. കാരണം നമുക്കിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എത്ര കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ അവർ പറയുന്നത് അവർ ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പോൾ ആ മാഡം പറയുന്ന ഒരു റീസണാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ജോലിക്ക് പോകുന്ന, നിങ്ങളല്ലേ ഇത് ട്രാക്ക് ചെയ്ത് അയക്കേണ്ടതെന്ന്. എനിക്ക് ഇതിലൊരു ന്യായം ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ട്രാക്ക് ചെയ്ത് നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണോ? നിങ്ങളല്ലേ ഇത് ട്രാക്ക് ചെയ്ത് നോക്കേണ്ടത്? ഇതിന് എത്ര സമയം വേണം, ഒരു ഇത് ട്രാക്ക് ചെയ്യാൻ എത്ര സമയം വേണം? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണെങ്കിൽ നിങ്ങളത് ആരോടെങ്കിലും ചോദിക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക. അതുപോലെ എത്ര ആളുകളോട് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളത്. അറിയിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ 3, 4, 5, 6 ദിവസത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ അയച്ചു തരുന്ന സ്ലിപ്പ് വെച്ച് നോക്കിയിട്ട് അന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു 3 മണിക്കെങ്കിലും ഇൻഫോം ചെയ്താൽ ഈ പ്ലാന്റ് വേറെ സ്ഥലത്താണെങ്കിൽ നമുക്ക് റിട്ടേൺ അടിച്ച് പിറ്റേ ദിവസം എത്താൻ പറ്റും. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടും. നിങ്ങളിങ്ങനെ ഈ സ്ലിപ്പ് കിട്ടിയിട്ട് ഈ 5-6 ദിവസം അതൊരു ലൈവ് പ്ലാൻസ് അതിനുള്ളിലിരിക്കുവാണോ? നിങ്ങൾ ഇത്രയും ദിവസമൊക്കെ ഇരുന്ന എങ്ങനെ ആ പ്ലാന്റ് കയ്യിൽ കിട്ടും? ഞാൻ എത്ര സമയം കളഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് പറയും. എനിക്ക് ഏറ്റവും വിഷമം എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റെസ്റ്റിംഗ് ടൈമിലൊക്കെയാണ് എന്ന് വെച്ചാൽ എനിക്ക് റെസ്റ്റ് എടുത്തിരിക്കേണ്ട ഒരാളാണ്. എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാനായിട്ട് മനസ്സ് കാണിച്ചത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ സമയം, എനിക്ക് പൈസ ഇപ്പം എനിക്ക് റീഫണ്ടോ അതൊന്നുമല്ല എൻ്റെ വിഷയം, എൻ്റെ സമയമാണ്. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് പാക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ 290 വീഡിയോ എടുത്ത് നോക്കുക, അതിലെങ്ങനെയാണ് ഞാൻ ഓൺ റൂട്ട് പോകുമ്പോൾ പാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇനി വേറെ ആ മാഡം ഉന്നയിച്ച വേറൊരു കാര്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്ലാന്റ് അയച്ചേക്കുന്നത്? ഒരു ഫോട്ടോടുകൂടിയൊക്കെ പ്ലാന്റ് അയക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്കറിയില്ല ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്. ഏത് ഓൺലൈനിലാണ് റോസ് പ്ലാന്റ് ഫോട്ടോടുകൂടി അയക്കണേന്ന് എനിക്കറിയില്ല. അവർ ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നതാണ്. എന്നിട്ട് ചിന്തിച്ച് വെച്ചേക്കുന്നത് ഞാൻ ഈ 3 ഓൺ റൂട്ട് പ്ലാൻസും പോട്ട് സഹിതം പാക്ക് ചെയ്ത് അതും അവർ ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ചാറ്റ് ചെയ്തപ്പോൾ അവർ വോയിസിൽ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓരോ പാക്കിങ് വരില്ല അതുപോലെയെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പ്ലാൻസ് വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ചെറിയ പാക്ക് 1 കിലോത്തിന് വരെ നമുക്ക് DTDC 80 രൂപയാണ്. ഇങ്ങനെ ഒരു റോസിൻ്റെ ചട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എങ്ങനെയാണ് ഇത്രയും വലിയ പാക്കിങ് ട്രീ റോസ്, വലിയ നമ്മുടെ ഗാർഡനിൽ 1000-ന് മുകളിൽ വരെ ട്രീ റോസ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് പോലും ഫോട്ടോടുകൂടി അയച്ചു കൊടുക്കാറില്ല. അതും പോട്ടെ, റോസ് പ്ലാന്റ്സ് എങ്ങനെയാണ് ഫോട്ടോടുകൂടി DTDC പാക്ക് ചെയ്യുന്നത്? അധികം വെയിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഒടിഞ്ഞു പോകും.
പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്യണതിന് ഒരു രീതിയുണ്ട്. നമ്മൾ ആ പ്ലാന്റ്സിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. റോസ് പ്ലാന്റ്സ് അത്രയും വെയിറ്റ് ഉള്ള ഒരു ചട്ടിയോടുകൂടി എങ്ങനെ പാക്ക് ചെയ്തായിരിക്കും? DTDC എന്ന് പറഞ്ഞാൽ ഉള്ള ലോഡ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിച്ച് ഉലച്ചൊക്കെയാണ് ഈ DTDC-യിലെ പാക്കിങ് വരുന്നത്. എങ്ങനെയാണ് അവിടെ ഒരു പോട്ടിൽ ഈ റോസ് പ്ലാന്റ്? നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ് പോട്ട് സഹിതം. എന്തുകൊണ്ട്? ചകിരി ചോറിലാണ് ഇൻഡോർ പ്ലാന്റ്സ് വരുന്നത്. അതും കുഞ്ഞു പോട്ടൊക്കെയല്ലേ അങ്ങനെ പാക്ക് ചെയ്ത് വരുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ട് പാക്ക് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അതിനനുസരിച്ചുള്ള പൈസ പേ ചെയ്യുക. നോർമൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പേ ചെയ്യുക. ഇപ്പോൾ വലിയ വലിയ ട്രീ റോസ് എടുക്കുന്ന ആളുകൾ പകുതിയും ആ ട്രീ റോസിൻ്റെ വിലയുടെ പകുതിയും അവരുടെ കൊറിയർ ചാർജാണ് അവരടക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മണ്ണ്, എന്ത് വെയിറ്റിലാണ് മണ്ണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അതനുസരിച്ച് ടൈറ്റ് ചെയ്ത് ഇപ്പോൾ ട്രീ റോസ് എടുക്കുന്നവർക്ക് ഞാൻ പ്രത്യേകം ഒരു ബോക്സ് ഒന്നും ആക്കിയല്ല. ഈ 150 രൂപയുടെ പ്ലാന്റ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഈ ട്രീ റോസ് വാങ്ങുന്നവർക്കും പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെയേ റോസ് പ്ലാന്റ്സ് അയക്കാൻ പറ്റുള്ളൂ. വേറൊരു രീതിയിൽ റോസ് പ്ലാന്റ്സ് അയച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെന്നാ, നിങ്ങൾക്ക് അത് അറിയില്ലാന്നിട്ടാണെങ്കിൽ നിങ്ങൾ അതിൽ തർക്കിക്കരുത്, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ എത്ര ഒരു നമുക്ക് പൈസക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കും. ഇത് അങ്ങനെയല്ല, ഞാൻ അത്രയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരില പോലും കൊഴിയാതെ കിട്ടാൻ വേണ്ടിയാണ് ഞാനത്. സത്യം പറഞ്ഞാൽ റോസിൻ്റെ ഇല കൊഴിയാതെ റോസ് കയ്യിൽ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവരാണ് അവരൊക്കെ. അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രാക്ക് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കും. കാരണം എല്ലാ അമ്മമാർക്കും ഫോൺ യൂസ് ചെയ്യാനായിട്ട് അറിയുന്നവരല്ല. എനിക്ക് പോലും എൻ്റെ ഫോണിൽ പല ഓപ്ഷനുകളുണ്ട്, എനിക്ക് പോലും കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. നമ്മൾക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയാൻ പറ്റില്ല, പല കാര്യങ്ങളും അറിയില്ല. പക്ഷേ ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ, അത് ലൈഫ് പ്ലാനാണ്, അപ്പം തന്നെ അതിനെപ്പറ്റി ചോദിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ഒരു ചെറിയ അറിവ് പോരെ? നമുക്ക് ഒത്തിരി അറിവൊക്കെ വേണോ ഇതിനെ? അപ്പോൾ അതൊന്ന് ചിന്തിക്കുക. ട്രാക്ക് ചെയ്യണതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്നോടൊന്ന് ഇൻഫോം ചെയ്യണതിൻ്റെ കാര്യമാണ്. എത്ര ആളുകൾ ഗ്രീറ്റിംഗ് മെസ്സേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയ ഫോട്ടോസ് അയച്ചു തരണം. എത്ര ആളുകൾ അത് ചെയ്യാറുണ്ട്? പിന്നെ ഞാനത് ചോദിക്കാത്തതിൻ്റെ കാര്യം എനിക്കറിയാം. പ്ലാന്റ്സ് നന്നായിട്ട് അവിടെ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് പ്ലാന്റ് കിട്ടി, നിങ്ങൾ പ്ലാന്റ് അയച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട്. അതായത് സ്ലിപ്പ് അയച്ചു കഴിഞ്ഞ് സ്ലിപ്പ് ഞാൻ പ്ലാന്റ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് എപ്പോഴാണ് അയക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കറിയാം ഇത്ര നേരം കഴിഞ്ഞ പ്ലാന്റ് എങ്ങനെയെങ്കിലും അവർക്ക് മേടിക്കണം എന്നറിയാം. അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചു തന്നില്ലെങ്കിലും ഹെൽത്തി പ്ലാന്റ്സ് ആണ് കിട്ടിയത്, അങ്ങനെ ഒരു അറിയിപ്പ് വേണം. ഈ പ്ലാന്റ്സ് ഒക്കെ നട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്ലാന്റ്സ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു ന്യായം ഇല്ല കേട്ടോ. പിന്നെ ഈ കൊറിയറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. ഈ മാഡം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്തുള്ളൊരു നഴ്സറി പോയാൽ 2 പ്ലാന്റ് പോട്ടോടുകൂടി മേടിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂന്ന്. ശരിയാ, നമുക്ക് അങ്ങനെയൊക്കെ ഓപ്ഷനുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും ഓൺലൈനിൽ വാങ്ങുന്നത്? ഈ ഓൺലൈനിൽ വാങ്ങുന്നവരൊക്കെ അങ്ങനെ ചിന്തിക്കാത്ത ആളുകളാണ്? അല്ല, വെറൈറ്റിയും റയറും ആയിട്ടുള്ള റോസാ കിട്ടാനാണ് എല്ലാവരും ഓൺലൈനെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ 2 വർഷത്തോളം ഇത്രയും ആളുകൾക്ക് പാക്ക് ചെയ്യാം. ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എനിക്ക് 50 പേർക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം നമ്മൾ അത്രയും പേർക്കൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നത് അവർക്കൊക്കെ പിടിച്ച് കിട്ടാഞ്ഞിട്ടാണോ? ഇപ്പോൾ 2 വർഷത്തേ കൂടുതലായി പാക്ക് ചെയ്യുന്നത്. എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ പ്ലാന്റ് അയക്കുന്നത്, ഇതെങ്ങനെ പിടിച്ച് കിട്ടാനാ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് ഒരു പോട്ടോട് കൂടിയാണ് ഞാൻ പ്ലാന്റ്സ് അയച്ച് കൊടുക്കുന്നതെന്ന് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണോ, അവരത് മനസ്സിലാക്കാത്തതിൻ്റെയാണോ? ഞാനൊക്കെ ഒരു നേരത്തേക്ക് ഒരു ഓൺലൈനിൽ നിന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കാശാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് മൊത്തം ആ ഗാർഡനെ പറ്റി വീഡിയോസും കാര്യങ്ങളും അവരെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. കാരണം എനിക്ക് ആദ്യം വന്ന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിച്ച് ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കുമായിരുന്നു പ്ലാന്റ് സൈസ് എങ്ങനെയാണ്, എങ്ങനത്തെ പ്ലാന്റാണെന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അപ്പം നമുക്കറിയാത്തതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്, പക്ഷേ എനിക്ക് ഞാൻ അന്നത്തെ ദിവസം അവർക്ക് ആ പ്ലാന്റ് അയച്ച ദിവസം ഏകദേശം 55 പേരുടെ കൊറിയർ പോയിട്ടുണ്ട്. പെൻഡിങ് ഓർഡറുകളാണ് കൂടുതലും കൊടുത്തേക്കുന്നത് ആ സമയത്ത്. പെൻഡിങ്ങിന് വന്ന എനിക്ക് എത്ര മാസങ്ങൾ മുന്നേയുള്ള പെൻഡിങ് ഉണ്ടെന്നറിയോ? ഇവരൊക്കെ എന്നെ വിശ്വസിച്ചിട്ട് പ്ലാന്റ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ഈ മാഡം നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഈ പോട്ടോട് കൂടിയല്ലേ അയക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മോശമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. DTDC കൊറിയറിൽ എൻ്റെ ഉത്തരവാദിത്വമല്ല ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ തരുന്നത് സ്ലിപ്പ് വരുന്നത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
പിന്നെ അറിയില്ലാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഒരു 3 ദിവസം കഴിഞ്ഞാൽ റോസാ ചെടികളുടെ ഇലകൾ കൊഴിയും. ഒരു ദിവസം കൊണ്ട് തന്നെ ഇല കൊഴിച്ചു കളയുന്ന റോസാ ചെടികളുണ്ട്. എനിക്ക് റോസുകളെ പറ്റി വലിയ അറിവൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇത്രയും നാളായില്ലേ റോസുകളോട് ഇടപഴകുന്നത്. അപ്പം നമുക്ക് ഏകദേശം റോസിൻ്റെ നേച്ചർ കാര്യങ്ങളൊക്കെ അറിയാം. പ്രത്യേകിച്ച് ചെറിയ തൈകൾ ഇല പൊഴിച്ചു കളയും. ഞാൻ അധികം ചെറിയ തൈകൾ സെയിൽ ചെയ്യുന്ന ആളുകളല്ല, പക്ഷേ ഒത്തിരി അമ്മമാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, എന്തോരം ഭംഗിയുള്ള റോസുകളാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിച്ചൊക്കെ ഒത്തിരി അമ്മമാർ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാനത് കൊണ്ടുവരാത്തത്? ഈ വെറൈറ്റി ആയിട്ടുള്ള റോസുകൾക്കൊക്കെ ഉണ്ടല്ലോ ഈ കുഞ്ഞു തൈകൾ വരുന്നത്, ഒരു കുഞ്ഞു കവറിൽ ഒരു ബഡ്, ഒറ്റ ഒരു ബഡ് ചെയ്തിട്ട് ഒരു കമ്പ് പോയി കുറച്ച് പൂക്കൾ, ആ പൂക്കൾ കഴിഞ്ഞ് ആ റോസിൻ്റെ ഭംഗിയും പോയി, ആ റോസ് കൊള്ളത്തില്ല, പാക്ക് ചെയ്യാൻ ഒരു റൂട്ട് പോലും ഉണ്ടാവില്ല അതിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അയക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും എടുക്കാത്തത്. നിങ്ങൾ വലിയ പ്ലാന്റ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ വാങ്ങും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. അത്യാവശ്യം ആരോഗ്യമുള്ള തൈകളെ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇതുവരെ സെയിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. 50 രൂപ റോസ് സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇടുന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 50 രൂപ റോസ് ഒന്നും കൊള്ളില്ലാത്ത റോസല്ല. എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ റോസ് വാങ്ങി നട്ടുപിടിപ്പിച്ച് എത്ര ആളുകളുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഇതൊക്കെ ഈ നെഗറ്റീവ് പറഞ്ഞ ഇന്ന് ആ നെഗറ്റീവ് പറഞ്ഞ മാം ഇത് എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ. ഇതുപോലെ അറിയില്ലായത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷമമായി, അത്ര ഉള്ളൂ. നിങ്ങൾ ഈ 50 രൂപക്ക് റോസ് മേടിച്ചിട്ട് ഈ 50 രൂപയിൽ നിങ്ങളോട് കൊറിയർ എത്ര മേടിച്ചിട്ടുണ്ടാവും? 80 രൂപ കൊറിയർ ചാർജൊക്കെ മേടിച്ചിട്ടുണ്ടാവുള്ളൂ. എത്ര മണ്ണൊക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു വന്നേക്കുന്നു. ആ 50 രൂപ കൊറിയറിൽ 50 രൂപ റോസ് മേടിച്ചവർ ഇപ്പോഴും സ്റ്റോക്ക് ക്ലിയറൻസിൽ റോസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. കാരണം എന്താണ്? നല്ല പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ ആരെയും പറ്റിക്കാനായിട്ടൊന്നും ഇരിക്കുന്നവരല്ല കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മളൊരു ഞാനും ജോലി തന്നെയാണ് ചെയ്യുന്നത്, അത് നല്ല രീതിയിൽ. ഒരു ജോലി നമ്മൾ എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനാണ് നോക്കുന്നത്. അതും ഒരു ജീവനുള്ള വസ്തുവാണെങ്കിൽ പ്ലാന്റ്സ് ജീവനുള്ളത് തന്നെയാണ്. എനിക്ക് ഇപ്പം എനിക്ക് എന്നുവെച്ചാൽ പ്ലാന്റ്സ് അഡിക്റ്റായ രീതിയിൽ വരെ ആയിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുമോ, പ്ലാന്റ്സിനോട് ഒരു സ്നേഹം ഇല്ലാതിരുന്ന ഒരാളാണ്. സ്നേഹമല്ല, പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കും, ഇങ്ങനെയൊന്നും നോക്കി വളർത്താതിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ രാത്രി പോകുന്നു, മഴയത്ത് പോകുന്നു റോസാപ്പൂക്കൾ നോക്കാൻ. എനിക്കിതൊക്കെ കാണുമ്പോൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരാനും നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നു, നല്ല പൂക്കളുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാന്റ്സ് അയച്ചു കൊടുക്കും. ഈ പൂക്കളുടെ ഭംഗി അവർ കാണട്ടെ, ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് വയ്യാത്ത അവസ്ഥയിൽ വരെ പ്ലാന്റ്സ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ടൈം ആകുമ്പോൾ ആ പ്ലാന്റ്സിൻ്റെ പൂക്കൾ കൊഴിഞ്ഞിട്ട് ആ ഭംഗി പോവുകയാണ്, അവർ ആ ഭംഗിയിൽ തന്നെ കാണട്ടെ. പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ആ പ്ലാന്റ്സിൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പ്ലാന്റ്സ് ഒരു 5-8 തവണ പൂക്കളായി കഴിഞ്ഞിട്ടാണ് അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഭംഗി കാണിക്കുള്ളൂ. മിക്ക റോൺസും അവരവരുടെ ആ നിങ്ങളുടെ ആ ക്ലൈമറ്റൊക്കെ ആയിട്ട് ഇണങ്ങണ്ടേ. അപ്പം അതിന് മുന്നേ നിങ്ങളുടെ ആ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒട്ടും ഒന്നും ചെയ്യാത്ത ഒരാളാണെന്ന് ചിന്തിക്കരുത്. എനിക്ക് ആ മാഡത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ചോദിച്ചു, മാഡം ആദ്യമായിട്ട് പ്ലാന്റ്സ് എടുക്കുന്ന ആളാണ്, ആദ്യമായിട്ട് എടുക്കുന്ന ആളാണ്. എന്നാലും ആ മാഡം തർക്കിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്ലാന്റ്സ് കിട്ടി 6 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞ്, 6 ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് വന്നില്ലെന്നൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, അതിന് പോലും സമയമില്ലെന്നാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് ചിലപ്പോൾ സംസാരിച്ച് പോയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഒരു കാര്യം ചെറിയ രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് അറിയില്ല, അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ഞാൻ എന്താണോ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചതെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങി നല്ല രീതിയിൽ പ്ലാന്റ്സ് കിട്ടിയവരൊക്കെ പറയാം കേട്ടോ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇല കൊഴിഞ്ഞാണോ ഞാൻ അയച്ചു തരുന്നതെന്നൊന്ന് പറയാം. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്ലാന്റ് വന്ന ഇല കൊഴിഞ്ഞു പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് പ്ലാന്റ്സ്, അവിടെ അയച്ചു കൊടുത്തിട്ട് പോലും ഇങ്ങനെ ഇല പൊഴിഞ്ഞു പോയി ഞാൻ കണ്ടിട്ടില്ല. പ്ലാന്റ്സ് അന്വേഷിക്കാൻ വൈകിയതുകൊണ്ട് മാത്രം സംഭവിച്ച മിസ്റ്റേക്കാണ് ഇതൊക്കെ. അതുപോലെ ഈ മാഡത്തിൻ്റെ പൈസ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ഞാൻ എന്തോ ചതിവ് ചെയ്ത് ഒരാളുടെ ക്യാഷ് വാങ്ങിയ ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയതുകൊണ്ട് ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു. അവിടെ നിർത്തി ആ സംസാരം, അവിടെ നിർത്തി. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യും, കാരണം ഇനിയും കസ്റ്റമേഴ്സ് ഇങ്ങനെ ചെയ്തിട്ട് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ പറ്റിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതാ എന്താണ്
അവിടെ ആ തെറ്റ് വരുന്നില്ല. ഇപ്പോൾ ഒരു പ്ലാന്റൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയോട് കൂടി തന്നെയാണ് പ്ലാന്റ് വരുന്നതെന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷനാണ്, നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നതാണ്. അങ്ങനെയല്ല അത് വന്നതെങ്കിൽ നമ്മൾ ഒരു ലോഡ് കുറ്റം പറയലാണ്. നിങ്ങളൊന്ന് നോക്കുക എങ്ങനെയാണ് ഓൺലൈൻ വഴി പ്ലാന്റ്സ് എത്തുന്നത് നോക്കുക കേട്ടോ, റോസ് പ്ലാന്റ്സ്.